നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ആദിവ്യാധികളുടെ ഒരു പശ്ചാത്തലത്തെ ഈ മോഹങ്ങളും ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. മോഹങ്ങളുടെ ഒരു ചാക്രികതയിൽ നമ്മൾ ഞാനടക്കം മുങ്ങിപ്പൊങ്ങുകയാണ് എന്ന് മനസ്സിലായി. ഏറെ കുറ്റബോധമുണ്ട്. എങ്കിലും ഒരുപാട് കാര്യം അറിയുന്നത് ഒരു പശ്ചാത്താപ പരമായ കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുവഴി പോകാമോ സ്വാമി? തീർച്ചയായും. നമ്മൾ ഈ പറഞ്ഞ മോഹിപ്പിക്കൽ, നമ്മളൊരു കടയിൽ ചെന്നൊരു സാധനം എടുത്തു തരുമ്പോൾ നമ്മൾ നോക്കിയാലും അറിയാം. പറയാം, നമുക്കിനി കുറച്ചുകൂടെ ഇതായിട്ടുള്ള ശ്രദ്ധാപൂർവമായിട്ടുള്ള അടുത്ത പരിപാടി നോക്കാം. നോക്കാം സ്വാമി. കൃത്രിമ തലം മോഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അകൃത്രിമത എങ്ങനെയാണ് നമ്മുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അത് ആദിക്കൊരു പ്രധാന കാരണമാണ്. ഒരു കടയിൽ ഒരമ്മയാണ് നിൽക്കുന്നത്, ഭർത്താവ് മരിച്ചതുപോലെ കട നടത്തിക്കൊണ്ടു പോകുന്ന അമ്മയാണ്. ഇപ്പോൾ മകൾ MBA കഴിഞ്ഞ് അവളും ഇടയ്ക്ക് വന്ന് സഹായിക്കും. അപ്പോൾ കടയിൽ സാധനം എടുത്തു കൊടുക്കുന്നു. അമ്മ സാധനം തൂക്കുന്ന ദിവസം അമ്മ തൂക്കിക്കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞ് പലരും പിരിഞ്ഞു പോകും. കടയിപ്പം നഷ്ടത്തിലോടുകയാണ്. ഭർത്താവ് മരിച്ചു, ഒരുമാതിരി ഭേദപ്പെട്ട നിലയിൽ കട പോയിരുന്നിടത്തുനിന്ന് മകളെ പഠിപ്പിച്ചു. അതിനിടയിൽ ഇപ്പം കടയിലേക്ക് ആരും വരവില്ല. അമ്മ ജ്യോതിഷിയെടുക്കെ പോയി. ജ്യോതിഷി ആകെ നോക്കിയിട്ട് പറഞ്ഞു, തൊട്ടടുത്ത കടക്കാരൻ മരണം വെച്ചിട്ടുണ്ട്, ആ കൂടപത്രം ചെയ്തതാണ്. അത് ഭൈരവാദി പഞ്ചമൂർത്തികളെയും കെട്ടിയിരിക്കുകയാണ്. വളരെ കൂടിയവനാണ്. പരിഹാരമൊക്കെ ചെയ്തിട്ട് യാതൊരു കുറവില്ല. ഒരു 100,000 രൂപ ആ വക പോയി കിട്ടി. രണ്ടാമത്തെ ആളുടെ അടുക്കൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങളുടെ മതവും ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്, ഇത് 5-ാം വേദക്കാരൻ ചെയ്തതാണ്. കടുകട്ടിയാണിത്, ഇത് ചെറിയ പ്രയോഗമൊന്നുമല്ല. ഇതിന് പറ്റിയ ഒരാൾ മൈസൂരിലുണ്ട്, പോയി നോക്കുന്നവർ. അതിനും കാശ് മുടക്കി. ഇവിടെയൊക്കെ തൻ്റെ കട നടക്കാത്തതിന് മോഹത്തിനാണ് ഇവർ പോകുന്നത്. ഇവരുടെ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നവൻ എന്തുകൊണ്ടാണ് വാങ്ങിക്കാത്തത്? അപ്പോൾ ഇവർ ചെന്നൊരു സാധാരണ കൃഷിക്കാരനോട് ചെന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടില്ല, ഇപ്പോൾ പഴയ പോലല്ല, പല കാര്യമുണ്ടെങ്കിൽ അവസാന കൈക്ക് ചെല്ലുന്ന ഈ കളവൻ്റെ എടുക്കലാണ്. അപ്പോൾ പറഞ്ഞ്, ഞാനൊന്ന് കടയിൽ വന്ന് നോക്കട്ടെ, അപ്പോൾ ഇയാൾ എവിടെയെങ്കിലും കാല് കുത്തിയാൽ നന്നാകുമെന്നും ഇയാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഫലിക്കുമെന്നും ഒക്കെ നാട്ടിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ശകുനമാകാനും ഒക്കെ ഇയാളാണ് പോവുക. ഇയാൾ അവിടെ ചെന്നിരുന്നപ്പം ഇയാളൊരു കാഴ്ച കണ്ടു. ഈ സ്ത്രീ ആളുകളൊന്ന് വാങ്ങാൻ വരുമ്പോൾ 2 കിലോ സാധനം ചോദിച്ചാൽ 5 കിലോ എങ്കിലും ഈ തട്ട കയറ്റി വെക്കും. മനസ്സിലായില്ലേ? 2 കിലോയുടെ കട്ടി ഒരു തട്ടയിലും 5 കിലോയ്ക്കുള്ള സാധനം ഒരു തട്ടയിലും വെക്കും. എന്നിട്ട് അതിൽ നിന്ന് കോരിക്കോരി ഇങ്ങി എടുക്കും അവരുടെ സഞ്ചിയിലേക്ക്. എന്നിട്ട് ആ 2 കിലോ കൊടുക്കുക. ഇപ്പം ഈ ആദ്യം വെക്കുന്ന ആ ഒരു വട്ടി മുഴുവൻ ഒരു കസ്റ്റമറെ സമ്മതിച്ചോളം അവൻ്റെയാണ്. അതിൽ നിന്ന് എടുക്കുന്ന ഓരോ അളവും ഇവള് അവനെ കളിപ്പിക്കുന്നതാണ്. വസ്തുവിൻ്റെ തൂക്കവും സൂചിയുമൊന്നുമല്ല അവന് പ്രശ്നം. മകള് തൂക്കുന്നതും ഇയാൾ കണ്ടു. അടുത്തയാൾ വന്നിട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന മകള് തൂക്കുന്നത് കണ്ടു. മകള് തൂക്കുമ്പോൾ അവള് 2 കിലോയ്ക്ക് 1/2 കിലോയെ ഇടുകയുള്ളൂ. 1/2 കിലോ ഒരു വട്ടിക്കകത്ത് എടുത്തു വെച്ച് തവി കൊണ്ട് കോരിയിടും വളരെ വേഗത്തിൽ. അങ്ങനെ ഇത് 2 കിലോ ഒപ്പിക്കും. അപ്പോൾ ഈ ധാരാളം വാരിയിട്ടതിലുള്ള തൃപ്തി മോഹം കൊണ്ട് എനിക്ക് ഒരുപാട് തന്നു തോന്നും. പക്ഷേ 200 ഗ്രാം കുറവാ മകൾ കൊടുത്തപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ത്രാസിങ്ങനെ ചാഞ്ഞു നിൽക്കുന്നു. ആ അളവ് നോക്കിയിട്ട് ഇയാൾ 2-ാമത് തൂക്കിയ അളവ് ഒന്നുകൂടെ തൂക്കിപ്പിച്ചപ്പോൾ 200 ഗ്രാം കുറവുണ്ട്. പക്ഷെ ജനം സംതൃപ്തരാ. തള്ള തൂക്കുമ്പോഴെല്ലാം വാങ്ങാൻ വന്നവർ അസ്വസ്ഥരാ, വേണ്ടെന്ന് പറഞ്ഞാ പോകുന്നത്. തള്ളയും അസ്വസ്ഥതയിലാണ് വീഴുന്നത്.
കാലഘട്ടത്തിൻ്റെ കൃത്രിമത്വം കൊണ്ട് കൃത്രിമമായുള്ള ഇവളുടെ ചിരിയും കൃത്രിമമായുള്ള ഇവളുടെ വാരിയിടലും കൃത്രിമമായുള്ള ആ ജീവിതവും ആധുനിക സമൂഹത്തിന് ഇഷ്ടമായിരിക്കുന്നു. കൃത്രിമമല്ലാത്തതൊന്നും ഇഷ്ടമല്ലാതായിരിക്കും. ആ കാരണം അവിടെ ഇരുന്ന് നോക്കി, ആ കടയിലെ വെളിച്ചെണ്ണ വാങ്ങാൻ വരുന്നവൻ മണത്തു നോക്കിയിട്ട് വേണ്ടെന്ന് പറയും, അടുത്ത കടയിലെ വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ടു പോകും. അയാൾ അവിടെ നിന്ന് ഒരു കുപ്പി വെളിച്ചെണ്ണ വാങ്ങിച്ചു, ഇവിടെ നിന്ന് ഒരു കുപ്പി വെളിച്ചെണ്ണ വാങ്ങിച്ചു. വെളിച്ചെണ്ണയിൽ ലിക്വിഡ് പാരഫിൻ ചേർത്തതിൻ്റെ ഗന്ധം കൂടുതലാക്കിയും ലിക്വിഡ് പാരഫിൻ ചേർത്ത് അത് കനയ്ക്കാതാക്കിയുമാണ് അടുത്ത കടക്കാരൻ വിൽക്കുന്നത്. വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയല്ല കൂടുതലും, ലിക്വിഡ് പാരഫിനാണ്. കൃത്രിമമായതിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് ജനത അത് വാങ്ങിക്കൊണ്ടു പോകുന്നു. നല്ല അരിയാണ് ഈ കടയിൽ വിൽക്കുന്നത് വർഷങ്ങളായി. തള്ളയ്ക്ക് അറിവില്ലാത്തതുകൊണ്ട് കൃത്രിമമൊന്നുമില്ല. അപ്പുറത്ത് വിൽക്കുന്നത് കളർ കയറ്റിയ അരിയാണ്, വില കുറച്ച് വിൽക്കാനും പറ്റുന്നു. വരുന്ന കസ്റ്റമർക്ക് കൃത്രിമം ഇഷ്ടമാകുന്നു. വിദ്യാഭ്യാസം കൊണ്ടും മോഹങ്ങൾ കൊണ്ടും കൃത്രിമമായ ബുദ്ധിയാണ് എല്ലാവരെയും ഇന്ന് ഭരിക്കുന്നത്. കൃത്രിമമായ ബുദ്ധിയിലെ അസ്വസ്ഥത ഹോർമോണുകളെയും എൻസൈമുകളെയും മാറിമറിക്കുന്നു. കൃത്രിമമായ ബുദ്ധി കൊണ്ട് നേടിയ കൃത്രിമ വസ്തുക്കൾ അവൻ്റെ ശരീരത്തെ കാർന്നു തിന്നുന്നു. കൃത്രിമം സഹജവാസനയായി മാറിയിരിക്കുന്നു. ശരി പോലെ ശരിയാണ് സ്വാമിജി, ശരി തന്നെയാണ്. നമ്മൾ പോകുന്ന എവിടെയും നമ്മളെ മോഹിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് നാം പെരുക്കിക്കൊടുത്ത മാങ്ങ പൊതിയുന്നു, മാമ്പഴം പൊതിയുന്നു. അതിനിടയിൽ നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ പൊതി കെട്ടി നമുക്ക് തരുന്നു. വീട്ടിൽ കൊണ്ടിരുമ്പോൾ നമ്മൾ പെരുക്കിയെടുത്ത മാങ്ങ തന്നെ ആറെണ്ണം കേടായി പോകുന്നു. അവൻ പൊതിഞ്ഞുകൊണ്ടിരുന്നത് താഴേക്ക് വെക്കുകയും അതേസമയം അവൻ നേരത്തെ പൊതിഞ്ഞു വെച്ച ചീഞ്ഞ മാങ്ങ നമ്മൾ പെരുക്കിയെടുത്തതാണ് എന്നുള്ള മട്ടിൽ നമുക്ക് തന്നുവിടുകയും ചെയ്യുന്നു. കൺകെട്ടുംകുണ്ടെ സാധ്യത കൂടി ഉപയോഗിക്കുന്നു. ആ നമ്മളോട് അത്ര സ്നേഹത്തിൽ വർത്തമാനം പറയുകയാണ്, നമ്മളതിൽ മതി മറന്നു നിൽക്കുകയാണ്. അടുത്ത തവണ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് പെറുക്കുന്നു. അവൻ നമ്മളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെലവാകാത്തതെല്ലാം സ്നേഹത്തിലൂടെ മോഹിപ്പിച്ചവൻ ചെലവാക്കിക്കുന്നു. താൻ ചെയ്യുന്നതൊരു തെറ്റാണെന്ന ബോധം പോലുമില്ലാതെ, മറിച്ച് ഈ ബന്ധമുള്ള ഒരാളെ കളിപ്പിച്ചുകൂടാ എന്ന ഒരു ബോധവും കൃത്രിമത്വമില്ലാത്ത ഒരു മനസ്സും കച്ചവടക്കാരൻ ഉണ്ടാകണമെങ്കിൽ അവൻ്റെ സംസ്കൃതി മോഹങ്ങളില്ലാത്തതായിരിക്കണം. ഇതിനിതാണ് വില, ഇതിൽ കുറച്ച് ഉണ്ടാവില്ല. ഇത് സാധനം ഒറിജിനലാണ്. അതിന് ആർജവമുള്ളൊരു സംസ്കൃതി ഉണ്ടാവണം. കുത്തകകൾ അറ്റുപോണം. ജനത മോഹങ്ങളിൽ പെടാതിരിക്കണം. പോലീസും പട്ടാളവും ഒന്നും വേണ്ടിവരില്ല മോഹങ്ങളില്ലെങ്കിൽ. മോഹസീമകളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഈ മോഹം ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ വസ്തു വെളിയിലിരിക്കുമ്പോഴോ അകത്തിരിക്കുമ്പോഴോ. മോഹമുണ്ടാകുന്ന വസ്തു അകത്തിരിക്കുമ്പോൾ, അകത്തേക്ക് കയറുമ്പോൾ പുറത്തിരിക്കുന്ന വസ്തുവിൽ ഇതെന്ത് എന്ന വികാരത്തിൽ നിന്ന് പൂർവ്വ അനുമതികളോ കേട്ടുകേൾവികളോ ആഗ്രഹങ്ങളോ കടന്നു വരുമ്പോൾ വസ്തു മനസ്സിൻ്റെ ആകാരം കൈക്കൊള്ളുന്നു, മനസ്സിളകുന്നു. മനസ്സിളകിയാൽ ഇനി ഒരിക്കലും വസ്തുവിന് സ്വാതന്ത്ര്യമില്ല, സ്വതന്ത്ര നിലയുമില്ല. മനസ്സായി വസ്തു പരിണമിച്ചു കഴിഞ്ഞാൽ പൂർവാനുഭവങ്ങളുടെ മോഹങ്ങൾ മുഴുവൻ ഉണരുകയായി. ആ മോഹങ്ങൾ ഉണർന്നാൽ വസ്തുവിനെ അകത്തു വെച്ച് അനുഭവിക്കാൻ തുടങ്ങുകയായി. ആ മോഹമാണ് നമ്മളെ പറ്റിക്കുന്നത്. അവിടെയാണ് നോക്കിയിരിക്കേണ്ടത്, അവിടെയാണ് ആധിയുടെ തുടക്കം. അവിടെ നമുക്ക് വസ്തുവിനോട് ചേർച്ചയുണ്ടാകുന്നു, അതില്ലാതെ പറ്റില്ല എന്ന് ശാഠ്യം വരുന്നു. അപ്പോൾ നമ്മുടെ രക്തധമനികൾ താപം കൊള്ളുന്നു. ഹൃത്പത്മത്തിൽ നിന്ന് 101 നാഡികളും 100 വീതം ശാഖാനാഡികളും
72,000 വീതം പ്രതിശാഖാ നാഡികളുമുള്ള ആ നാഡീരചനയ്ക്കകത്തുകൂടി സഞ്ചരിക്കുന്ന വ്യാനൻ എന്ന വായു രക്തത്തെ കൊണ്ടുപോകുന്നവൻ കോപിക്കുകയും കോപമുണ്ടാവുകയും ചെയ്യുമ്പോൾ നാം ആധിയിലേക്ക് പരിണമിക്കുന്നു. ആധിയുടെ പരിണാമ ബിന്ദു ഇതാണ്. കോപതാപാദികളുടെ ഇപ്പൊ നമ്മുടെ ആഗ്രഹം ശിഥിലമാവുകയും ക്രോധം വമിക്കുകയും വിവേകം നഷ്ടപ്പെടുമ്പോൾ മോഹമായിത്തീരുകയും ചെയ്യുന്നു. മോഹമുണ്ടാകുന്നത് പോലും ഇത്രയും കഴിഞ്ഞാണ്. അതോടുകൂടി നമ്മുടെ വാസ്തവികങ്ങളായ ഓർമ്മകളെല്ലാം അസ്തമിക്കും. നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണെന്നും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നും ഒക്കെ മറക്കും. ഒരു ഭരണാധികാരി ഭരണാധികാരിയാണെന്നുള്ളത് മറന്നു പോവും. ഒരച്ഛൻ അച്ഛനാണെന്നുള്ളത് മറന്നു പോവും. ഒരമ്മ അമ്മയാണെന്നുള്ളത് മറന്നു പോവും. മോഹം വന്നാൽ ഒരു സന്യാസി സന്യാസിയാണെന്നുള്ളത് മറന്നു പോവും. ജാഗ്രത്തിൽ എടുത്തു വെച്ച ഈ വേഷങ്ങളൊന്നും മോഹത്തിൻ്റെ വേളയിൽ നിലനിൽക്കില്ല. കാവ്യമൊക്കെ എടുത്തു നടക്കാൻ നല്ല രസമാണ്, പക്ഷെ ഒരു മോഹം വീണാൽ കാവ്യ മറക്കുക മാത്രമല്ല, കാവ്യ കൊടക്കി കൊടുക്കും. തൽക്കാലം കൊടയോട് എടുക്കാൻ പറയും. തല്ലു അഴിയും ഗുണ്ടായുസും ഒക്കെ ഉണ്ടാവും. സകല കൊള്ളിക്കരുതാഴികളും വരും. അത് കണ്ടിട്ട് ജനം ഇളകിത്തരിച്ചിട്ട് കാര്യമില്ല. മോഹിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഭൂമിയാണ്, ആ ചുറ്റുപാടാണ്. അതിൽ നിന്ന് അതിജീവിക്കാനുള്ള അതിജീവനത്തിനുള്ള വിദ്യാഭ്യാസം ഇല്ലായ്മയാണ് ഈ സമൂഹത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആ സമയത്ത് സന്യാസിയല്ല അയാൾ, മോഹിയാണ്. ആ സമയത്ത് അയാൾ അച്ഛനല്ല, കൊണ്ട് മോഹിച്ചു നിൽക്കുമ്പോൾ ചെന്ന് അച്ഛാന്ന് വിളിക്കരുത്, തെറിയേക്കും. മോഹിച്ചു നിൽക്കുന്നയാളിനെ അമ്മയെന്ന് വിളിക്കരുത്. മോഹമൊക്കെ ഇറങ്ങിയിട്ട് പോയി സ്നേഹമായി വിളിച്ചാൽ മതി. മോഹിച്ചു നിൽക്കുന്നയാൾ ന്യായാധിപനല്ല. വിധി പറയാൻ വരുന്നതിന് മുമ്പ് ഒരുത്തനെ മോഹിപ്പിച്ച് ലക്ഷങ്ങൾ കാണിച്ചാൽ അയാൾ ന്യായാധിപനല്ല. അതുകൊണ്ട് അയാൾ കാണിക്കുന്ന തെറ്റുകൾ ന്യായാസനത്തിൻ്റെതല്ല, അയാളുടെ മോഹത്തിൻ്റെതാണ്. വക്കീല് തലേ ദിവസം ചെന്ന് കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് അയാളെ ചേർത്ത് വെച്ച് വേണം, അയാളോട് ചേർത്ത് വെച്ച് വേണം ന്യായാസനത്തെ കാണാൻ. അയാൾക്കെതിരായി പറഞ്ഞാലും അത് കോടതി അലക്ഷ്യമാകും. അയാളെ വിമർശിക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാരൻ്റെ ഈ നിയമസംഹിതയൊക്കെ മാറി കുറച്ചുകൂടെ സുതാര്യമായ നിയമസംഹിതകൾ നമുക്ക് വേണം. ന്യായാധിപൻ ആ സ്ഥാനമാണ്, അതിലിരിക്കുന്ന വ്യക്തികളുടെ മോഹം ന്യായാസനമല്ല. ന്യായാധിപൻ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാനുള്ള അധികാരം തന്നെ ജനാധിപത്യത്തിൽ ഉണ്ടാവണം. തെറ്റ് ചെയ്താൽ അയാൾ ഭരണാധികാരിയല്ല, അയാളെ ഭരണാധികാരി എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റിക്കാണണം. മോഹങ്ങളെ വേർപെടുത്തി കാണുമ്പോഴാണ് അത് സുതാര്യമാകുന്നത്. ശരിയല്ല? ശരിയാണ് സ്വാമിജി. പലപ്പോഴും നാം നമ്മുടെ മോഹങ്ങളെ നമ്മളിൽ നിന്ന് വേർപെടുത്തി നോക്കാറില്ല. മോഹങ്ങളെ ധാർമ്മികമായി വ്യാഖ്യാനിക്കാൻ ഒരുങ്ങുന്നു. മോഹങ്ങളുള്ളവനെ നിലനിർത്തുവാൻ കൂടുതൽ ശ്രമിക്കുന്നു. മോഹങ്ങളുള്ളവൻ്റെ പിന്നാലെ മോഹിപ്പിക്കുവാൻ ഓടുന്നു. രാവിലെ എഴുന്നേറ്റാൽ മോഹിക്കാൻ എന്തുമാത്രം സാധനങ്ങൾ! ഏത് മാധ്യമം തുറന്നാലും അത് നിലനിൽക്കുന്നത് മുഴുവൻ ജനത്തെ മോഹിപ്പിക്കുന്ന പരസ്യങ്ങൾ കൊണ്ടാണ്. എല്ലാവനും ബുദ്ധിയും വിദ്യാഭ്യാസവും കൊടുത്തപ്പോൾ എന്തിനാണ് ഈ പരസ്യമെല്ലാം? വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു ജനതയുടെ കാലത്ത് ഈ പരസ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ആകെ വരുമാനത്തിൻ്റെ, ആകെ ലാഭവിഹിതത്തിൻ്റെ ഇത്ര ശതമാനം വരെ പരസ്യത്തിനാകാം. ശരിയല്ല? ശരിയാണ് സ്വാമി. ടാക്സ് എക്സംപ്ഷൻ ആണ് ജനങ്ങളെ പറ്റിക്കാൻ ജനങ്ങളുടെ ഗവൺമെന്റുകൾ.
മറിച്ച് പരസ്യം മുഴുവൻ നിർത്തലാക്കിയാൽ മോഹം കുറയും. ഞങ്ങളുടെ വണ്ടി വാങ്ങിച്ചാൽ പാലത്തിൽ നിന്ന് നേരെ താവോട്ടിയാടാം വണ്ടിയോടുകൂടി, എന്നിട്ട് കരക്ക് കയറിപ്പോവാം, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇത് അനുകരിക്കരുതെന്നും. ജനം എത്ര എത്ര മോഹികളാണ്. ഈ സോപ്പ് തേച്ചാൽ അണുക്കൾ പോവും, എന്നിട്ടോ സോപ്പ് തേക്കുമ്പോൾ അണുക്കൾ ഇങ്ങനെ പൊളയ്ക്കുന്നതും ചാകുന്നതും കാണിക്കുക. എന്നാൽ സോപ്പ് വീട്ടിൽ കൊണ്ട് തേക്കുമ്പം ലെൻസ് കൊണ്ടൊന്ന് നോക്കി അണുക്കൾ കാണുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? മോഹിക്കുക. ഈ മോഹിപ്പിക്കൽ രാവിലെ മുതൽ ഒരു കൊച്ചുകുട്ടിയിൽ മുതൽ വൃദ്ധനിൽ വരെ ഈ മോഹങ്ങളുടെ ലോകം പോകുമ്പോൾ വഴിയരികിൽ മുഴുവൻ പരസ്യമാണ്. ലോകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വെള്ളമുസലിയാണ് വഴിയരികിൽ നിൽക്കുന്നത്, ആണും പെണ്ണുമായിട്ട്. ആ സാധനം മേടിച്ച് വൃദ്ധൻ കഴിച്ചാൽ സംഭവിക്കും എന്തെങ്കിലുമൊക്കെ, പരസ്യമാണ്. ഈ പരസ്യങ്ങളെല്ലാം ജനത്തിന് കൊടുത്തിട്ട് ജനം മോഹിക്കരുത്, ജനം കൊല്ലരുത്, ജനം ബലാത്കാരം ചെയ്യരുത്, ജനം മര്യാദക്കാരനായിരിക്കണം. രാവിലെ മുതൽ ഓരോ പത്രവും മത്സരിച്ച് കൊടുക്കുന്ന പരസ്യങ്ങളും മാധ്യമങ്ങൾ കൊടുക്കുന്ന പരസ്യങ്ങളും ഭക്ഷണമായി കഴിച്ച ഒരു ജനത മോഹങ്ങളെ വർദ്ധിപ്പിച്ച് സ്മൃതികൾ വിഭ്രംശം വന്ന് ബുദ്ധി നശിച്ച് സർവനാശത്തിൻ്റെ വാതിക്കലെത്തി നിൽക്കുമ്പോൾ അവരാരും തെറ്റ് ചെയ്യരുതെന്ന് നിയമനിർമ്മാണം കൊണ്ട് നേരിടാനൊരുങ്ങുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് നാം ജനാധിപത്യമെന്ന് വിളിക്കുന്നത്. അത് നീചവും നിന്ദ്യവുമാണ്. ഇവിടെയാണ് ആധികളുടെയും വ്യാധികളുടെയും ചാക്രിക ഭ്രമണമുള്ളത്, സൈക്ലിക്. മോഹിച്ച ഒരു ജനത, മോഹം കൊണ്ട് മാത്രം വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുന്ന ജനത. വിചിത്രമായത് മറ്റുള്ളവനെ മോഹിപ്പിക്കുന്നവൻ തന്നെ വേറൊന്നിൽ മോഹിച്ചു കിടക്കുകയാണ്. ഞാൻ അങ്ങയെ മോഹിപ്പിക്കുന്നു ആധ്യാത്മികതയിൽ ആത്മീയത പറഞ്ഞ്, അതിൽ നിന്ന് കിട്ടിയ കാശുമായി ഞാൻ ഉടനെ ഓടിപ്പോകുന്നു. പട്ടയിൽ മോഹിച്ച്, സ്ത്രീയിൽ മോഹിച്ച്, മനസ്സിലായില്ല. ഒരു ഒരു മോഹത്തിൻ്റെ ഒരു കളിയാണ് ഈ കാണുന്നത്. ആവശ്യം ഇവിടെ എങ്ങുമില്ല. ആവശ്യം നേടാൻ സാധാരണ സ്ഥലത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? എടുത്തു പോന്നു. പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ അച്ഛനമ്മമാർ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് കടക്കാരൻ്റെ അടുക്കലേക്ക് കൊടുത്തുവിടും. അവനതിന് വേണ്ട സാധനം എല്ലാം എടുത്ത് അവിടെ വെക്കും. സംശയമൊന്നുമില്ല, ചെന്ന് മേടിച്ചുകൊണ്ടിരും, ഒന്ന് ചെക്ക് ചെയ്യുന്ന പോലുമില്ല. അത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നു. അതിൽ ഒരു സാധനം കേട് പോലുണ്ട്, രുചി ശരിയാകുന്നില്ല, പൊട്ടിച്ചു. തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊള്ളുകയല്ലോ, ഇത് അതിവിടെ വെച്ചത് മറ്റേ കൊണ്ടു. ഞാൻ അതിൻ്റെ ആൾ വരുമ്പോൾ പറയാം, പൈസ അന്നേരം തന്നോളാം, തിരിച്ചു കിട്ടിയാൽ നിങ്ങൾക്ക് തരും. സത്യസന്ധമായി വിശ്വസിച്ചു. അന്നോ ആകെ ഗ്രാമത്തിലൊരു കടയേ ഉണ്ടാവുള്ളൂ. കടക്കാർ തമ്മിൽ അന്ന് കൂട്ടായ്മയും യൂണിയനും ഒന്നുമില്ല നമ്മളെ പറ്റിക്കാൻ. ഇന്ന് 1000 കടയാണ് തമ്മിൽ മത്സരിക്കുകയും ഒരുത്തൻ മറ്റവനെ തെറിപറയുകയും അവരൊന്നിച്ചിരുന്ന് എങ്ങനെയാണ് നമ്മളെ പറ്റിക്കേണ്ടതെന്ന് ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഘടിതമായി വളരെ വിചിത്രമാണ് ലോകം. മോഹങ്ങളൊന്ന് കുറഞ്ഞ്, ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങിച്ച്, ആവശ്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി, ആവശ്യത്തിലൂന്നിയ ആധ്യാത്മികതയും ആവശ്യത്തിലൂന്നിയ ഭൗതികതയും ആവശ്യാധിഷ്ഠിതമായൊരു ജീവിത ചക്രവാളവും ശാന്തിയുടെയും ആരോഗ്യത്തിൻ്റെയുമാണ്. മാനസികവും ഭൗതികവുമായി, ശാരീരികവും മാനസികവുമായി, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് പറ്റിയ ഉതകുന്ന വിദ്യാഭ്യാസം, അതിനുതകുന്ന ഒരു സംഘടിത ശ്രമം, അതിന് പര്യാപ്തമായ ഒരു മാധ്യമ ലോകം ഉണരേണ്ടിയിരിക്കുന്നു.
അതിൻ്റെ ഒരു ആക്ടിവിസം ലോകത്ത് ആവശ്യമായി വന്നിരിക്കുന്നു. അല്പം പോലും വ്യതിചരിക്കാതെ ലളിതകോമളമായി ജീവിച്ചുകൊണ്ട് സാധാരണതയാ സംഭാഷണം ചെയ്തുകൊണ്ട് കൃത്രിമമില്ലാതെ അകൃത്രിമമായി, നമുക്ക് ഏത് കാര്യത്തിലും കൃത്രിമമായ കാര്യങ്ങളോട് താല്പര്യം വന്നു കഴിഞ്ഞു അതിന് മുന്നോട്ട് പോയിക്കൂടാ. ഒരകൃത്രിമമായ സന്തോഷവും അകൃത്രിമമായ ജീവിത ദർശനവും നമുക്കിന്ന് അനിവാര്യമാണ്.